ഡെനിൻറിൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പക്ഷേ പണിക്കൂലി വിട്ട് ഒരു കളിയില്ല. എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇതിലും സുന്ദരിയാ, പക്ഷേ പരിശുദ്ധി വിട്ടൊരു കളിയില്ല. അല്ലേ അമ്മേ? ദേ, നിങ്ങളെക്കാൾ സുന്ദരിയല്ലേ ഞാൻ, പക്ഷേ ഡിസൈൻ വിട്ടുള്ള ഒരു കളിയില്ല അല്ലേ. സ്വർണം വാങ്ങുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കണമെന്ന് ഇവരാണ് എന്നെ പഠിപ്പിച്ചത്. പ്യൂരിറ്റി, ക്വാളിറ്റി, ലോയൽറ്റി, അതാണ് ട്രിനിറ്റി. ദേ, എന്റെ വെഡിങ് കളക്ഷൻസ് കണ്ടോ? ഇനി എന്തൊക്കെ കാണണം? നിന്നെ ഒരു കല്യാണ പെണ്ണായിട്ട് കൂടെ കാണും. ട്രിനിറ്റി ഗോൾഡ്, തൃശൂർ, പാലക്കാട്, കൊച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി. ചെല്ലാനം പഞ്ചായത്തിലെ പുത്തൻതോട് മുതൽ ബീച്ച് റോഡ് വരെയുള്ള കടൽഭിത്തി പുലിമുട്ടുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പനച്ചിക്കൽ ആവശ്യപ്പെട്ടു. ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറിയ കടവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് പുരോഗതിയില്ലാത്ത വികസനമല്ല നാടിന് വേണ്ടത്. ചെല്ലാനത്തെ സംബന്ധിച്ച് തീരദേശ ഹൈവേയേക്കാൾ പ്രധാനം കടൽഭിത്തി നിർമ്മാണത്തിനുണ്ട്. ജനജീവിതത്തിന് സംരക്ഷണം നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊച്ചിൻ പോർട്ടിൽ നിന്ന് മണ്ണ് ലഭ്യമാക്കി തീരം സംരക്ഷിക്കണമെന്നും പുത്തൻതോട് മുതൽ ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കടൽഭിത്തിയും പുലിമുട്ടുകളും നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ വർക്കിംഗ് ചെയർമാൻ ജയൻ കുന്നിൽ അധ്യക്ഷത വഹിച്ചു. വിടി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ, സുജ ഭാരതി, ജോസഫ് പറക്കൽ, ആന്റണി AX, ജോസി കൊച്ചി വീട്ടിൽ, പുഷ്പി ജോസഫ്, ഷീബ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കടൽഭിത്തിയുടെ പ്രശ്നം നമ്മൾ ഇവിടെ പറഞ്ഞു. 344 കോടി രൂപ പാസാക്കി 10 കിലോമീറ്റർ ദൂരത്തേക്ക് കടൽഭിത്തിയും 2 കിലോമീറ്റർ ദൂരം വരുന്ന പ്രദേശത്ത് 15 പുലിമുട്ടുകളും നിർമ്മിച്ച് ചെല്ലാനം സംരക്ഷിക്കാൻ പോകുന്നു എന്നായിരുന്നു 2021 ഇവിടുത്തെ മന്ത്രിസഭ പ്രഖ്യാപിച്ചത്, മന്ത്രിമാർ പ്രഖ്യാപിച്ചത്. അതിനുശേഷം എത്ര ഉദ്ഘാടനങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ എറണാകുളത്തെ നമ്മുടെ മന്ത്രി പി രാജീവും റോഷി അഗസ്റ്റിനും ഇവിടെ വന്നു. അവര് പ്രഖ്യാപിച്ചു, ഉദ്ഘാടനം പ്രഖ്യാപിച്ചു. ചെല്ലാനം പഞ്ചായത്തിൽ വെച്ച് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. അങ്ങനെ ഒരു പദ്ധതിക്ക് 3 ഉദ്ഘാടനം നമ്മളിവിടെ കണ്ടു. അതിനു മുമ്പ് ഇവിടെ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 8 കോടി രൂപ ചെലവിൽ 5 ഇടങ്ങളിലായി 132 ജിയോ ട്യൂബുകൾ നിറച്ച് ഈ കടൽകയറ്റം പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്.